പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും AR ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോയാണ്, 5 മിനിറ്റിലൊക്കെ ഒതുങ്ങുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഒരു ബജാജ് കമ്പനിയുടെ ട്വിസ്റ്റർ എന്നൊരു മോഡൽ മിക്സിയാണ്. കുറച്ച് പഴക്കമുള്ളൊരു മിക്സിയാണിത്. അപ്പോൾ ഇത് വർക്കാവുന്നില്ല. ഇപ്പോൾ സ്വിച്ച് നമ്മളൊന്ന് തിരിച്ച് നോക്കിയപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട്. അതിൽ സ്വിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് തിരിക്കാൻ സാധിക്കുന്നത്, അത് ഓൺ ഓഫ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച്. അപ്പോൾ ഒന്ന് വർക്ക് ചെയ്യിച്ചു നോക്കിയപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് വർക്കാവുന്നുണ്ട്. സ്വിച്ച് നല്ല ടൈറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ സ്വിച്ച് അഴിച്ച് പുറമേന്ന് തന്നെ അഴിക്കാം. അതായത് മിക്സി അഴിക്കാതെ തന്നെ നമുക്കിത് സ്വിച്ച് എന്താണ് കംപ്ലയിൻ്റ്, എന്തുകൊണ്ടാണ് ടൈറ്റ് എന്ന് നോക്കാം. ഒരു പക്ഷേ അതിൽ കച്ചറയെല്ലാം കയറിയിരുന്ന് അടഞ്ഞ് ജാമായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വിച്ചിന് കോണ്ടാക്റ്റ് കിട്ടാൻ സാധ്യതയില്ല. കറക്റ്റായിട്ട് സീറ്റിംഗ് ഉണ്ടെങ്കിലേ സ്വിച്ച് കോണ്ടാക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സ്വിച്ച് ഒന്ന് അതിൻ്റെ നോബൊന്ന് അഴിച്ച് നോക്കാം. നോബൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് സ്വിച്ച് മാറ്റേണ്ട ഒരു കംപ്ലയിൻ്റ് തന്നെയാണ്. അപ്പോൾ തൽക്കാലം സ്വിച്ച് സ്റ്റോക്കില്ല. അപ്പോൾ നമുക്കിത് തൽക്കാലത്തേക്ക് ഇത് റെഡിയാക്കാൻ പറ്റുമോ, കുറച്ച് ദിവസം ഓടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. സ്വിച്ച് ഇങ്ങനെ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് മാറ്റിയാൽ മാത്രമേ അത് കുറേ നാൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നോബ് അഴിച്ച് നോക്കുമ്പോൾ ഇതിനുള്ളിൽ നിറയെ കച്ചറ കയറി അടഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ കച്ചറയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി അതൊന്ന് ആ കച്ചറയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതെടുത്തതിന് ശേഷം നമുക്ക് ആ ഷാഫ്റ്റ് വഴി കുറച്ച് W40 ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. ഒരു പക്ഷേ ആ ലിക്വിഡ് ഉള്ളിൽ പോയി കോണ്ടാക്റ്റിലുള്ള അഴുക്കും തുരുമ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വർക്കാവും. എന്നുവെച്ച് വർക്കായി എന്ന് വെച്ച് അത് ഒരുപാട് കാലം അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം സ്വിച്ച് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അത് മാറ്റിയാലാണ് അതിൻ്റെ കംപ്ലയിൻ്റ് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ W40 ഈ ലിക്വിഡ് അല്പം അതിൻ്റെ ഷാഫ്റ്റ് വഴി ഉള്ളിലേക്ക് സ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റിൽ ഉള്ള അഴുക്കൊക്കെ നീങ്ങിയാൽ ഒരു പക്ഷേ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ആ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നോബ് വെച്ച് ആദ്യം ഒന്ന് കട്ടിമ്പളയിലൊന്ന് ലൂസാക്കി നോക്കാം. അതിനുശേഷം അതിൻ്റെ നോബ് സെറ്റ് ചെയ്ത് ഒന്ന് നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കി ഒന്ന് ലൂസാക്കാം. നമുക്കൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അത് വർക്കാവുന്നുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന അഴുക്കും തുരുമ്പൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഫ്രീ ആയിട്ടുമുണ്ട്, ആ ടൈറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് എമർജൻസിക്ക് റെഡിയാക്കാം. എന്ന് വെച്ച് ഇത് സ്വിച്ച് മാറാതെ അധികകാലം ഉപയോഗിച്ചാലും ഉപയോഗിക്കാൻ പറ്റില്ല. സ്വിച്ച് എന്തായാലും മാറണം. അപ്പോൾ തൽക്കാലം നമുക്കിത് കുറച്ച് ദിവസം ഉപയോഗിക്കാം. പെട്ടെന്ന് ഇപ്പോൾ ഒരു ടെക്നീഷ്യൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതുപോലെ സ്വിച്ച് ടൈറ്റ് വന്ന കംപ്ലയിൻ്റ് നമുക്ക് ഇതുപോലെ നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. വർക്കിങ്ങാണ്. കാരണം ചില സമയത്ത് അത് കോണ്ടാക്റ്റ് കിട്ടാതെ വരുമ്പോൾ സ്വിച്ച് ഒന്ന് അനക്കി കഴിയുമ്പോഴാണ് അത് കോണ്ടാക്റ്റ് ആവുന്നത്. ചിലപ്പോൾ കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വിച്ച് നല്ലോണം ഫ്രീ ആവുകയും അത് നന്നായിട്ട് ഓടാനും സാധ്യതയുണ്ട്. അത് ഇനി
കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ മാത്രം സ്വിച്ച് മാറിയാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതായത് സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇതാണ് നമ്മൾ ഉപയോഗിച്ച W40. അപ്പോൾ പ്രിയ വളരെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.